നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് അതിൽ ചിലതൊക്കെ കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുമുണ്ട് അതിലൊന്നായിരുന്നു പ്രവാചകൻ്റേതാണെങ്കിലും മുടി എന്നത് ബോഡി വേസ്റ്റാണ് എന്ന ഒരു പരാമർശം അന്ന് ആ പരാമർശം നടത്താനുണ്ടായ സാഹചര്യം എന്ന് കരുതപ്പെടുന്ന ഒരു മുടിനാർ സൂക്ഷിക്കാനും അനുയായികളെയൊക്കെ കാണിക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു പള്ളി അന്നത് നൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കാൻ പോകുന്നു കാന്തപുരം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മതപുരോഹിതനാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത് അന്നാണ് വളരെ ചില ആളുകളുടെ ഇടയിൽ വലിയ വിവാദമുണ്ടാകുകയായി പക്ഷേ സി പി എം സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ കൂടി അന്ന് പറഞ്ഞു അതൊരു ബോഡി വേസ്റ്റ് തന്നെയാണ് അങ്ങനെയൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു മുടിനാരാണ് ഇനി നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടു നോക്കുക ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ ആ കയറിപ്പോകുന്നത് എന്ന് നോക്കുക ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പരാമർശം ഓർമ്മ വരുന്നു ചിലരെയൊക്കെ ഒക്ക ചെങ്ങായിമാർ എന്ന് വിളിച്ചിരുന്നു ഇതേയാൾ കാലം മാത്രം മാറുന്നുണ്ട് പക്ഷേ ഈ കാലം ഒന്നിനും മറുപടി പറയാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു അന്ന് ആർക്കെതിരെയാണോ പറഞ്ഞത് ഇന്നിപ്പോൾ അതേ വ്യക്തിയുടെ തന്നെ കൈ പിടിച്ചുകൊണ്ട് കയറിപ്പോകുന്ന ഒരു രംഗമൊന്ന് കണ്ടു നോക്കിയേ ഇതിനാണോ ഒക്കച്ചങ്ങായിമാർ എന്ന് പറയുന്നത് അറിയില്ല ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമാദ്യമൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ ഉക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കാര്യമാണ് അവരുടെ കരച്ചിലും പിഴിച്ചിലും ദാരിദ്ര്യമൊക്കെ കാണുമ്പോൾ ഒരു അയ്യോ ബാബൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും കുറേയൊക്കെ പ്രകസനമല്ലേ എന്ന് തോന്നി തുടങ്ങുന്നു മറ്റൊന്നുമല്ല വൈഫൈ വരെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് പലരും കുറേ ദിവസം കൊണ്ട് പറയുന്നു വെള്ളമില്ല ഭക്ഷണമില്ല എന്നൊക്കെ പറയുന്നു ഇത് പത്താം ദിവസവും പതിനൊന്നാം ദിവസവും ഇതേ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പഴയ ഒരു കാര്യം ഓർവ് വരുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് വെറും അഞ്ച് ദിവസത്തേക്കുള്ള കൽക്കരി മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ ഇരുട്ടിലായി പോകാം കാരണം ചില സംസ്ഥാനങ്ങളിലൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ കൽക്കരി നിലയം വഴിയൊക്കെയാണ് അപ്പോൾ കൽക്കരിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അഞ്ച് ദിവസവും കഴിഞ്ഞു അമ്പത് ദിവസവും കഴിഞ്ഞു ഇപ്പോൾ നേടാൻ വർഷം വന്നാൽ പറയുന്നത് എന്നിട്ടും കൽക്കരി തീർന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ കൈ ഞങ്ങളുടെ കയ്യിൽ ഇനി രണ്ടു നേരം കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ കുട്ടികളാണെങ്കിൽ അവർക്കിങ്ങനെ കരച്ചിലും പിടിച്ചിലും ഒന്നുമില്ലയും തരും ഇനി ഇവരെന്താണ് പഠിക്കാൻ പോയതെന്ന് ചോദിച്ചാലോ മെഡിസിൻ ആണ് പഠിക്കാൻ പോയത് ഭാവിയിൽ ഡോക്ടർമാരായിട്ട് വന്നിട്ട് ഒരു അത്യാവധിത ഘട്ടമൊക്കെ വന്നാൽ അവിടെയൊക്കെ ചോര കണ്ടാലും പേടിക്കാതൊക്കെ നിൽക്കേണ്ട ആളുകളാണ് ഇതേപോലെ ഒരു യുദ്ധമുഖത്ത് എങ്ങനെ നിൽക്കണം എന്ന് പോലും അറിയാതെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അവർ അവരുടെ ആ സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുകയാണ് ചെയ്യേണ്ടത് പകരം നമ്മുടെ ചാനലുകൾ കീ കൊടുക്കുന്നതനുസരിച്ച് നിന്ന് തുള്ളുകയല്ല ചെയ്യേണ്ടത് ഒപ്പം തന്നെ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പരാതിയും പരിഭവങ്ങളും അല്ലാതെ ഇവർക്കൊന്നും പറയാനില്ല എങ്ങനെയെങ്കിലും ജീവനും കയ്യു പിടിച്ചുകൊണ്ട് അധികൃതർ പറയുന്നത് പോലെ ഓടിയോ നടന്നോ ട്രെയിനിൽ കയറിയോ ബസ്സിൽ കയറിയോ എങ്ങനെയെങ്കിലുമൊക്കെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തെത്തുക നമ്മുടെ അധികാരികളുടെ കണിൽ പെടുക അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക അതിനുശേഷം ഇവിടെ വരിക ഇനി ഇവിടെ വന്നു കഴിഞ്ഞാലോ ചിലരുടെയൊക്കെ ശരീരഭാഷ ഒന്ന് കണ്ടു നോക്കണം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഇവരെയും കൊണ്ട് വരുമ്പോൾ അവിടെ പോയി അവരെ സ്വീകരിക്കാനോ പൂവെടുക്കാനോ നമസ്തോ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവരവരുടെ മര്യാദ കാണിക്കുകയാണ് നമ്മുടെ ഒരു സംസ്കാരം അതാണ് പക്ഷെ എന്നിട്ട് പോലും അവരെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പോലും ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കടമയാണ് ഇതെന്തോ അങ്ങ് നിങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ള തരത്തിൽ പെരുമാറുന്നത് ശരിക്കും മലയാളിയാണ് എങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അവരുടെ ഒരു ശരീരഭാഷ കണ്ടാൽ തോന്നുക ഇവരെയൊക്കെ ഒരു കാലത്ത് ഇന്ത്യ നാട് കടത്തിയിരുന്നു ഇപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഇന്ത്യക്ക് എന്തോ വലിയ അത്യാവശ്യം വന്നു അതുകൊണ്ട് അവരെ ആനയിച്ചുകൊണ്ട് വരുന്നു എന്ന തരത്തിലാണ് ഇവരുടെ ശരീരഭാഷ ഓരോ സാഹചര്യം അനുസരിച്ച് പെരുമാറണ്ടേ മക്കളെ ഇതൊക്കെ ഇനി ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനെ അടിക്കാനുള്ള വഴിതപ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ അവർ കരുവാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കാതെ അവർ കൊടുക്കുന്ന താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാറുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും ഒരു കാര്യം ഓർക്കണം പട്ടിയേയും പൂച്ചയേയും വരെ ചുമന്നുകൊണ്ട് വന്നവരുണ്ട് അവരോട് പഴയ ഗൾഫ് യുദ്ധ സമയത്ത് ജീവനും കയ്യെ പിടിച്ചുകൊണ്ട് ഓടിയും നടന്നും കിതച്ചും കരഞ്ഞുമൊക്കെ രക്ഷാ അഭയകേന്ദ്രം നോക്കി വന്നിട്ട് ഒടുവിൽ ഇന്ത്യയിൽ എത്തപ്പെട്ടവരുടെ അവരുടെ ശരീരഭാഷ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയായിരുന്നു എന്ന് ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ അനുഭവിച്ചവരോട് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അന്നൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു അവരുടെ മുഖത്ത് പക്ഷേ ഇന്നത്തെ കുട്ടികളോ വരുന്നതോ അവരെ ഇവിടുന്ന് നാടകർത്തിയിരുന്നു ഇപ്പോൾ അവരെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് അതുകൊണ്ട് അവരെ എല്ലാം ആനയിച്ചുകൊണ്ട് വന്നു എന്ന തരത്തിലാണ് നിൽക്കുന്നത് ഒരു യുദ്ധ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ് എന്ന നന്ദി കാണിക്കണ്ട പോട്ടെ നിന്ദിക്കാതെ എങ്ങനെ ഇരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക ഏറ്റവും കുറഞ്ഞപക്ഷം നിങ്ങൾ മലയാളിയാണ് എന്നെങ്കിലും ഓർക്കണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനൊക്കെ പറഞ്ഞാൽ ഇന്ന് ആയിരത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് അഞ്ചാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായിന്യൂസ്